സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ തൻ്റെ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെയാണെന്ന് കാണുമ്പോൾ അവരോട് മനസ്സലിവ് തോന്നുന്ന നാഥനെ നാം ഇന്ന് കാണുന്നുണ്ട് മത്തായി ഒമ്പത് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തെട്ട് വരെ നമ്മെ തേടിയിറങ്ങുന്ന അലിവാണത് എ പ്രൊവാക്ടീവ് ലൗ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ മാത്രമല്ല ഈ ദിവസങ്ങളിൽ ഹോസിയ പ്രവാചകനെ നാം കണ്ടുവരികയാണല്ലോ അതിന് മുൻപ് നാദൻ ഒരു ദിവസം പറഞ്ഞതുപോലെ ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പോയി പഠിച്ചിട്ട് വരാൻ മത നേതൃത്വത്തെ അവൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തല്ലോ അത് ഹോസിയ ആറ് ആറാണ് അളവറ്റ ദൈവകൃപാ കാരുണ്യത്തിൻ്റെ രേഖയാണല്ലോ ഹോസിയ പ്രവചനം മാത്രമല്ല വിളഭാഗങ്ങളെ നോക്കി വിളവിൻ്റെ നാദിനോട് പ്രാർത്ഥിക്കാനും നമ്മെ ക്ഷണിക്കുന്നുണ്ട് നാദൻ കൊയ്ത്തുകാരെ അയക്കാൻ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ ദൈവത്തോടുള്ള സഹവർത്തിവത്തിൻ്റെ സഹകാരിത്വത്തിൻ്റെ കോഓപ്പറേഷൻ ആഴം കൂടിയാണ് ഇവിടെ കുറിക്കപ്പെടുന്നത് അതിന് തൊട്ടു മുൻപ് നാദൻ ഒരു മൂകനായ പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നുണ്ട് ജനമാകെ അത് കണ്ട് വിസ്മയം കൊള്ളുന്നുണ്ട് അതേസമയം ഫരിസേയർ നിഷേധഭാവത്തോടെ പറയുകയാണ് ഇവൻ പിശാചുക്കളെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത് എന്ന് പിന്നീട് മത്തായി പന്ത്രണ്ടിൽ നാദൻ ഈ തർക്ക ഉത്തരം നൽകുന്നുണ്ട് അവരുടെ വാദം എത്ര ബാലിശവും വിഡിത്തവുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മാത്രമല്ല ജനം നാദനിൽ വിസ്മയം കൊണ്ട് പ്രഘോഷിക്കുന്ന പല സന്ദർഭങ്ങളിലും ഇപ്രകാരം ഫരിസേർ വരട്ടുവാദങ്ങളുമായി വരുന്നതും നമ്മൾ കാണുന്നുണ്ട് ഈ സുവിശേഷത്തിനാകമാനം വിശ്വാസത്തെ പ്രഘോഷിക്കാൻ മടിക്കുന്ന ഒരു പ്രവണതയാണിത് ആൻറ്റി കൺഫെഷണൽ ഇന്ന് ഒരു മൂകനെയാണ് നാദൻ സുഖപ്പെടുത്തുന്നത് എന്നത് ഒരു സൂചക സ്വഭാവം കൂടി പേർന്നത് ഇതുകൊണ്ടാണ് മൂകൻ വാക്കടഞ്ഞു പോയവൻ അവൻ വാതുറന്ന് വചനത്തെ പുണരുകയാണ് എന്നാൽ വചനപ്പൊരു അറിയേണ്ട പരിസരാവട്ടെ അറിഞ്ഞ വചനത്തെ തന്നെ കളയുന്നു നാഥൻ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നത് പോലെ കണ്ണുണ്ടായിട്ടും കാണാതെ ചെവി ഉണ്ടായിട്ടും കേൾക്കാതെ മത്തായി പതിമൂന്ന് പതിമൂന്ന് മുതൽ ഇന്ന് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് മൂന്ന് മുതൽ പത്ത് വരെ ദൈവമല്ലാത്തതിനെ എല്ലിലെയും ആരാധിക്കുന്ന മനുഷ്യൻ്റെ മൗഢിത്വത്തെയാണ് വിവരിക്കുന്നത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവൻ വിഗ്രഹങ്ങളായി മാറുന്നു നമ്മെ ചമച്ചനാഥൻ ഗോഡ് ദി കാപ്പൻറ്റർ ഗോഡ് ദി ആർട്ടിസാൻ ഗോഡ് ദി വർക്കർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ആശയമാണത് നമ്മെ അവൻ തൻ്റെ ചായയിൽ സൃഷ്ടിച്ചു നമ്മളാകട്ടെ നമ്മുടെ പരിമിതമായ കുറികളിൽ ദൈവത്തെ വെട്ടി ഒതുക്കാൻ നോക്കുകയാണ് അതാണ് വിഗ്രഹാരാധനയുടെ കാതലായ ഭാവം അബ്സലൂട്ടൈസേഷൻ ഓഫ് ദി റിലേറ്റീവ് വെറും ആപേക്ഷികമായവയെ പരമമായി കൽപ്പിക്കാൻ ശ്രമിക്കുന്നത് വിഗ്രഹങ്ങൾക്ക് കാണാനാകില്ല കേൾക്കാനാകില്ല മണക്കാനാകില്ല നടക്കാനാകില്ല കൈ അയക്കാനും ആകില്ല എന്ന് സങ്കീർത്തനം പറയുമ്പോൾ കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും പോകുന്ന നമ്മുടെ വചന നിരാശത്തിൻ്റെ ജീവിത കൂടി അതിനോട് ചേർത്ത് വായിക്കണം തൊട്ടു മുൻപേ കണ്ടതുപോലെ നാം ദൈവത്തെ സമ്പൂർണമായി അറിഞ്ഞു വേണം സ്നേഹിക്കാൻ അല്ലാത്തപക്ഷം ദൈവമല്ലാത്ത മറ്റെന്തിനെയോ ദൈവമെന്ന് നാം കൽപ്പിച്ച് ആരാധിക്കേണ്ടതായിട്ട് വരും ദൈവത്തെ പൂർണ്ണമായി അറിഞ്ഞു സ്നേഹിക്കുക എന്ന് ഹോസിയ രണ്ട് കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞു തരുന്നതും വെറുതെ ഇസ്രായേലെ കേൾക്കുക എന്ന് തുടങ്ങുന്ന ആ പരമപ്രമാണം പോലെ നിയമാവർത്തന പുസ്തകത്തിലെ ക്ഷേമ ഇസ്രായേൽ കേൾക്കുക ചെവി തുറന്ന് തന്നെ കേൾക്കുക ഇന്ന് ഹോസിയ എട്ടിൽ ഇസ്രായേലിൻ്റെ സ്വർണക്കാളക്കുട്ടിയെക്കുറിച്ച് പ്രവാചകൻ സംസാരിക്കുകയാണ് സീനായുടെ ചുവട്ടിൽ ദൈവിക നിയമം പകർന്നെടുത്ത് അന്ന് അവർ സ്വർണക്കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചില്ലേ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെ ഓരോ കാലങ്ങളിൽ മനുഷ്യൻ ഓരോരോ സ്വർണക്കാളക്കുട്ടികളെ ഉണ്ടാക്കുന്നുവെന്ന് മാത്രം അന്ന് ആ നിയമഫലകങ്ങൾ മോശ മോശം നിലത്തിട്ട് ഉടച്ചു ദൈവം സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതിയ ആ ഫലകങ്ങൾ പിന്നീട് ദൈവം അവനെ ചേർത്തിരുത്തി ആ ഫലകങ്ങൾ വീണ്ടും എഴുതിപ്പിക്കുന്നുണ്ട് അവനെ തന്നെ ദൈവിക നിയമത്തിൽ മനുഷ്യനും കൂടി അകമറിഞ്ഞ് ആഴമറിഞ്ഞ് ലയിച്ച് ചേരണമെന്ന് അത് സ്നേഹത്തിൽ പാലിക്കണമെന്ന് പഠിപ്പിക്കാൻ തന്നെ കാരണം നിയമങ്ങൾ ഹൃദയത്തിലെഴുതിയ സ്നേഹലിഖിതമാണ് തുടക്കത്തിൽ നാം കണ്ടതുപോലെ ദൈവവും നമ്മളും തമ്മിലുള്ള സഹപ്രവർത്തനം ഇതുതന്നെയാണ് കൃപയുടെ വ്യവസ്ഥ ഈ കൃപയുടെ വ്യവസ്ഥയാണ് നിയമത്തെ പോലും അർത്ഥപൂർണമാക്കുന്നത് നിയമം സ്നേഹത്തിലാണല്ലോ പൂർത്തീകരിക്കപ്പെടുന്നത് സ്വർണക്കാളക്കുട്ടി മനുഷ്യൻ്റെ ഒരു ദുശാട്ട്യത്തിൻ്റെ ലക്ഷണമാണ് ദൈവത്തെ തങ്ങളുടെ പരിമിതമായ ചട്ടങ്ങളിൽ അച്ചുകളിൽ വാർപ്പുകളിൽ ഒരുക്കിയൊഴിച്ച് ചുരുക്കിയൊഴിച്ച് വിഗ്രഹങ്ങളാക്കാൻ ശ്രമിക്കുന്ന മനോഭാവം ഐഡലൈസേഷൻ ദൈവത്താൽ രൂപപ്പെടാൻ വിസമ്മതിച്ചുകൊണ്ട് ദൈവത്തെ തന്നെ നമ്മുടെ ചായയിൽ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന വിഗ്രഹവൽക്കരണം ദൈവത്തെ മനുഷ്യൻ ചുരുക്കി എന്നാൽ അതിൻ്റെ ബദലാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ഇൻകാർണേഷൻ എന്നുകൂടി ഇവിടെ ചേർത്ത് വായിക്കട്ടെ ദൈവം മനുഷ്യനായി തന്നെ തന്നെ ചുരുക്കിയെടുത്താണത് കാണപ്പെടുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാനാകൂ എന്ന ദുശാട്ട്യത്തിൻ്റെ ഫലമാണ് സ്വർണക്കാലക്കുട്ടി കാണുക എന്ന് പറയുമ്പോൾ നമ്മുടെ നിശ്ചയങ്ങൾക്കും തീർപ്പുകൾക്കും വിധേയമാകുന്നൊരു ദൈവം അത് കണ്ണിൻ്റെ പ്രശ്നം മാത്രമല്ല ജീവിത നിലപാടുകളുടെ ഒരു സൂചകം തന്നെയാണ് പാരഡൈം ഓഫ് സെർട്ടണിറ്റി എന്നാൽ കേൾക്കുക എന്ന് പറയുമ്പോൾ അതിൽ പല വ്യക്തതകളും അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ തേടി പിടിക്കേണ്ട സത്യങ്ങളിലേക്ക് അത് നമുക്ക് വാതിൽ തുറന്നിടുകയാണ് ചെയ്യുന്നത് പാരഡൈം ഓഫ് ക്വസ്റ്റ് വിരോധാഭാസം എന്ന് പറയട്ടെ ഇവിടെ നമുക്ക് കാണാനാകുന്ന തൊട്ടറിയാനാകുന്ന രുചിക്കാനാകുന്ന രീതിയിൽ മനുഷ്യപുത്രൻ നമ്മോടുകൂടെ തന്നെയുണ്ട് എന്നിട്ടും അവനെ കണ്ട് മനസ്സിലാക്കുക എന്നതാണ് വലിയൊരു വെല്ലുവിളിയായി നമ്മുടെ മുൻപിൽ നിലനിൽക്കുന്നത് അവനെ കണ്ട് ഇടറി വീഴുന്നവരെ ഈ ദിവസങ്ങളിൽ എല്ലാം സുവിശേഷം പറഞ്ഞു വെക്കുന്നത് എന്ന് ഓർക്കണം അവൻ വിരോധാഭാസത്തിന്റെ ഒരു ചിഹ്നമായി മാറുമെന്ന് സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ പണ്ട് ഷിമയോൺ പ്രവചിച്ചതുപോലെ അവനെ കണ്ണിറയെ കാണാനും കേൾക്കാനും തൊട്ട് രുചിക്കാനും നമുക്ക് സാധിക്കണം അവന്റെ ജീവൻ അണിഞ്ഞ ആശ്രീഹന്മാർ പണ്ട് ചെയ്തതുപോലെ ഒന്ന് യോഹന്നാൻ ഒന്നാം